അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അമ്മ ബർത്ത്ഡേ കാർഡ് ഇങ്ങനെ, അതായത് ലച്ചിക്കുട്ടി കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ, അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, ലച്ചിക്കുട്ടി എന്നെ അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മ തുറക്കാൻ നിൽക്കുമ്പോഴൊന്നും അമ്മേനെ സമ്മതിക്കാതെ അവൾ തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയുടെ ബർത്ത്ഡേ സെപ്റ്റംബർ 1st അനിയത്തിയുടെ ബർത്ത്ഡേ സെപ്റ്റംബർ 2nd ആണ്. അപ്പോൾ ലച്ചിക്കുട്ടി എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് വന്ന് ഈവനിങ് ഇവർക്ക് രണ്ട് പേർക്കും ഒരേപോലെ ഗിഫ്റ്റ് ഉണ്ടാക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, ഓരോ ഗിഫ്റ്റും ഭയങ്കര സന്തോഷത്തിലും ഇഷ്ടത്തിലും ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തേക്കണത്. അപ്പോൾ അതേ അമ്മമ്മ തുറക്കണ മുന്നേ തന്നെ അവളതൊക്കെ തുറന്ന് അമ്മമ്മയുടെ കയ്യിൽ കൊടുക്കണുണ്ടായിരുന്നു. അതുപോലെ അമ്മമ്മ എന്താണ് കത്രി വെച്ച് മുറിക്കുക, ഏതൊക്കെ ഞാൻ മുറിച്ച് തരാമെന്നിട്ട് അവൾ തന്നെ ഓപ്പൺ ചെയ്യണതാണ് കേട്ടോ. കാരണം നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മളൊരാൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ എത്തിപ്പെട്ട് അയാൾ ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇത് അതുപോലെ തന്നെ, ഇത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. അവൾ കാർഡ്സും പിന്നെ എന്തൊക്കെയോ കുറേ കുറച്ച് പേപ്പർ ഇങ്ങനെ മുറിച്ച് മുറിച്ച് പീസാക്കിയിട്ട് എച്ചെന്നും പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായി. കുറച്ച് പീസൊക്കെ അവിടെ നടന്ന് പോയിട്ടുണ്ടായി കേട്ടോ. അപ്പം ഇതൊക്കെ അവൾ പറഞ്ഞും കൊടുക്കുന്നുണ്ടായി, അമ്മമ്മ ഇത് ഇങ്ങനത്തെ കാർഡാണ് അതാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടായി. എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യാൻ അവളുണ്ടായി. അപ്പം അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത്രയും ന്യൂസ് പേപ്പർ വീട്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കണം. അവൾ അമ്മമ്മേനെ പറ്റിക്കാനായിട്ട് ഒരു ന്യൂസ് പേപ്പർ മൊത്തം എടുത്ത് ഈ കാർഡ് ഫുള്ള് റാപ്പ് ചെയ്തിട്ടൊക്കെ കേട്ടോ വന്നത്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ നോക്കി ഇതുപോലെ തന്നെ സിസ്റ്റർക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ ഇന്ന് വരുമായിരിക്കും, അപ്പോൾ അവൾക്ക് ഇന്നത് കൊടുക്കും. അപ്പോൾ അമ്മമ്മയ്ക്ക് സന്തോഷമായി. അമ്മമ്മ പറയണ്ട, ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞുണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ വേറൊരു മാജിക്കും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെത്താനെ പോയിട്ട് തന്നെ പ്ലേറ്റൊക്കെ എടുത്ത് ഏതൊക്കെയോ ഒരു പ്ലേറ്റ് എടുത്ത് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നേക്കണേ കേട്ടോ. ഒരു ടിഷ്യൂ ആണ് കേട്ടോ അതിലിപ്പം. ആ ടിഷ്യൂ അവൾ വരച്ചിട്ടുണ്ട്. ഇനി ആ ടിഷ്യൂ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഒരു മാജിക്ക് വരുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ ആകെ ഹാപ്പി ബർത്ത്ഡേ അമ്മമ്മ എന്നുള്ളൂ. വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്കും കേക്ക് വരും. ഇതൊക്കെയാണ് കേട്ടോ അവൾ അമ്മമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ്. അമ്മമ്മ എന്തായാലും ഹാപ്പിയായി ഗിഫ്റ്റൊക്കെ കണ്ടിട്ട്. പിന്നെ കുറച്ച് എന്താ പറയുക, 3D ആയിട്ടുള്ള ഹാർട്ട് ഷേപ്പ്, അങ്ങനെ ഇതൊക്കെ ഇത്രയും സാധനങ്ങളാണ് അവൾ കൊടുത്തത് കേട്ടോ ബർത്ത്ഡേക്ക്. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചായയുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ലച്ചുവും ഞാനും കൂടി ഇരുന്ന് കഴിച്ചു. പിന്നെ അമ്മ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായി, ചെറുതായിട്ട് ലച്ചുവിന് വേണ്ടിയിട്ട് കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ, ഈ സാമ്പാറാണ് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടം, തേങ്ങയൊന്നും അരയ്ക്കാതെ ഭയങ്കര സൂപ്പറാണ്. പിന്നെ പോർക്ക് ഫ്രൈ, അച്ചാർ. അപ്പം അമ്മ പോർക്കൊന്നും കഴിച്ചില്ല, അമ്മ സാമ്പാർ, പപ്പടം, പുളിയിഞ്ചി അച്ചാർ അങ്ങനെയൊക്കെ കൂട്ടി കഴിച്ചു. അമ്മയ്ക്ക് ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്നും പറഞ്ഞാൽ അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ ഞങ്ങളതിനെ കേക്കൊന്നും കട്ട് ചെയ്യാറൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ അതേ അനിയത്തി കേക്കൊക്കെ ആയിട്ട് വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു, അനിയത്തി ഹസ്ബൻഡും കൂടെ. സമയം ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ച, അമ്മ അങ്ങനെ അമ്മയ്ക്ക് അതിനെ കേക്കൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് അമ്മ കേക്കൊക്കെ കട്ട് ചെയ്യണത്. ഞങ്ങൾക്കും ചെറുതാകുമ്പോൾ അങ്ങനെ കേക്കൊന്നും വാങ്ങി തന്നിട്ടില്ല. അച്ഛന് കേക്ക് മുറിക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അത് അമ്മ കട്ട് ചെയ്യണം കേട്ടോ. പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടണുണ്ട്. അമ്മ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സേതുവേട്ടൻ വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ട് സേതുവേട്ടൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സേതുവേട്ടൻ ഇവർ പെട്ടെന്നുള്ള സർപ്രൈസ് ആയിരുന്നു, എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും വരുമോ വരില്ലേ എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മ കേക്കൊക്കെ കട്ട് ചെയ്ത്, അതുകൊണ്ട് സേതുവേട്ടൻ ഇല്ല ഈ വീഡിയോയിൽ. പിന്നെ അമ്മ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരുടെയും വായിലമ്മ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇത് സിസ്റ്ററിൻ്റെ ചേച്ചിയുടെ മോനാണ് കേട്ടോ, ഇത് ലച്ചിക്കുട്ടി. അപ്പോൾ അച്ഛനും അമ്മ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്യാനാണ്, ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അത് ഇത് വീഡിയോയിൽ വന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് അതും പറഞ്ഞ് ഭയങ്കര വിഷമമായിരുന്നു, അച്ഛന് കൊടുക്കണ വീഡിയോ മാത്രം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, വീഡിയോ റെക്കോർഡാണെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. പക്ഷെ അച്ഛന് കൊടുക്കണ വീഡിയോ മാത്രം ഇതിൽ വന്നിട്ടില്ല. അപ്പം അമ്മ അത് പറഞ്ഞപ്പോൾ എനിക്കും വിഷമമായി. കാരണം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം കഴിഞ്ഞ് പിന്നീടാണ് കാണുന്നത്. അമ്മയ്ക്ക് ഓരോ വീഡിയോസൊക്കെ അയച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കാണുന്നത്. മനഃപൂർവ്വമല്ല നമ്മളത്, അത് മിസ്സായി പോയതാണ്. അതിൻ്റെ ഇതിൻ്റെ ഇടയിലും കുറേ വീഡിയോസൊക്കെ റെക്കോർഡാവാതെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്, അച്ഛൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അമ്മ കേക്കൊക്കെ നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ലച്ചിക്കുട്ടിക്ക് നല്ല ഇഷ്ടമായി കുഞ്ഞ് കേക്ക്. അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാളോട്, വലിയ കേക്ക് മേടിക്കണ്ട, അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഞങ്ങളാരും ഇങ്ങനെ മധുരം ഇഷ്ടം ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം ചെറിയ കേക്കാകുമ്പോൾ നമുക്ക് അപ്പം തന്നെ കഴിച്ച് അത് ഫ്രിഡ്ജിലും വെക്കാം, അല്ലെങ്കിൽ അമ്മ വഴക്കു പറയും ഫ്രിഡ്ജിലും വെക്കാൻ സ്ഥലമില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത്. അച്ഛൻ കഴിക്കണുണ്ട് കണ്ടോ, പക്ഷെ ആ വീഡിയോ എന്തിട്ടും വന്നിട്ടില്ല. അപ്പം എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി. അച്ഛൻ
വീഡിയോയിൽ വന്നില്ല എന്ന് പറഞ്ഞപ്പം. ഇനി ഇതാണ്, പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവള് പിസ്സ കൊണ്ടുവന്നിട്ടുണ്ടായി, പക്ഷെ ഞങ്ങൾ കഴിച്ച് പിന്നെയാണ് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത് കേട്ടോ.